എല്ലാവർക്കും എൽജിഎസ്റ്റോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ദേവസ്വം ബോർഡ് എൽഡിസി എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ഒരു ക്ലാസ് ആണ്. നമ്മുടെ സിലബസില് ജി കെ എന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ, കൂട്ടായ്മകൾ, ഐക്യരാഷ്ട്ര സംഘടന, G4 രാജ്യങ്ങൾ, അന്താരാഷ്ട്ര കോടതികൾ, സർവരാജ്യ സഖ്യം, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, ആസിയാൻ, സാർക്ക്, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അന്തർദേശീയ നാണയനിധി, ആസ്ഥാനം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടനയും പ്രവർത്തനവും. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. മാക്സിമം ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം, സാർക്ക് കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? PYQ ആണ്. സാർക്ക് കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ അടിസ്ഥാനം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രാദേശിക സഹകരണം. അടുത്ത ചോദ്യം, 1948 December 10 UN മനുഷ്യാവകാശ പ്രഖ്യാപന സമ്മേളനം നടന്നത് എവിടെ വെച്ച്? 1948 December 10 UN മനുഷ്യാവകാശ പ്രഖ്യാപന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാരീസിൽ വെച്ചാണ്. യുഎൻ അസംബ്ലി പ്രസിഡന്റ് ആയ ആദ്യ വനിത, യുഎൻ അസംബ്ലി പ്രസിഡന്റ് ആയ ആദ്യ വനിത, ഓപ്ഷൻ സി ആണ് ഉത്തരം, വിജയലക്ഷ്മി പണ്ഡിറ്റ്. 2021 G7 ഉച്ചകോടി ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ വഹിച്ചത്? 2021 G7 ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, UK ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം, ഓപ്ഷൻ സി ആണ് ഉത്തരം, മനില. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആവിഷ്കരിച്ചത് ആര്? യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആവിഷ്കരിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, FD റൂസ്വെൽറ്റ്. അടുത്ത ചോദ്യം, കോമൺവെൽത്തിൽ നിന്ന് വിട്ടുപോയ ആദ്യ രാജ്യം ഏത്? കോമൺവെൽത്തിൽ നിന്ന് വിട്ടുപോയ ആദ്യ രാജ്യം, ഓപ്ഷൻ എ ആണ് ഉത്തരം, അയർലൻഡ് ആണ്. ഐക്യരാഷ്ട്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്ര സർവകലാശാലയുടെ ആസ്ഥാനം, ഓപ്ഷൻ എ ആണ് ഉത്തരം, ടോക്കിയോ. സാർക്കിൽ അംഗമായ 8th രാജ്യം ഏതാണ്? സാർക്കിൽ അംഗമായ 8th രാജ്യം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഫ്ഗാനിസ്ഥാനാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം, ഓപ്ഷൻ സി ആണ് ഉത്തരം, വിയറ്റ്നാം. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹാരി എസ് ട്രൂമാൻ. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം ഏത്? ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം, ഓപ്ഷൻ എ ആണ് ഉത്തരം, 1948. കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്തിന്റെ ആസ്ഥാനം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലണ്ടൻ. സാർക്ക് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? സാർക്ക് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജീവ് ഗാന്ധി. ഐക്യരാഷ്ട്രസഭ ദിനം എന്നാണ്? ഐക്യരാഷ്ട്രസഭ ദിനം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, October 24. സാർക്ക് സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സാർക്ക് സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാഠ്മണ്ഡു. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏത്? ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം, ഓപ്ഷൻ എ ആണ് ഉത്തരം, 1995. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ലണ്ടൻ. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യ യുദ്ധം ഏതാണ്? ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യ യുദ്ധം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊറിയൻ യുദ്ധം. 1961 ആംനെസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് ആരാണ്?
1961 ആംനെസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്? പി ആണ് ഉത്തരം, പീറ്റർ ബെനൻസൺ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 6 എണ്ണമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, HM ഇർഷ. ബാക്കിയുള്ളവരെല്ലാം ജവഹർലാൽ നെഹ്റു, കമാൽ അബ്ദുൾ നാസർ, മാർഷൽ ടിറ്റോ, ഇവരെല്ലാം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. അടുത്ത ചോദ്യം, ഗാർഡ് അല്ലെങ്കിൽ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്സ് രൂപം കൊണ്ട വർഷം? ഗാർഡ് രൂപം കൊണ്ട വർഷം, ഓപ്ഷൻ സി ആണ് ഉത്തരം, 1948. ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടന അറിയപ്പെടുന്ന പേര്? ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടന അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചാർട്ടർ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിൽ ഒന്നായ ബന്ദോങ് സമ്മേളനം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1955. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ IMF ആസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വാഷിംഗ്ടൺ DC. യുനെസ്കോയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, സർ ജൂലിയൻ ഹക്സലി. സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത്? സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ നഗരം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ധാക്ക. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ട ഭാഷ ഏത്? ഡി ആണ് ഉത്തരം, അറബി. 6 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബി. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജനീവ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബെൽഗ്രേഡ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ തീയതി? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ തീയതി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1945 ഒക്ടോബർ 30. ആസിയാൻ രൂപം കൊണ്ട വർഷം? ആസിയാൻ രൂപം കൊണ്ട വർഷം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1967. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ട്രിഗൂലി. ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലണ്ടൻ. ചേരിചേരാ പ്രസ്ഥാനം പ്രവർത്തനമാരംഭിച്ച വർഷം? ചേരിചേരാ പ്രസ്ഥാനം പ്രവർത്തനമാരംഭിച്ച വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1961. ഐക്യരാഷ്ട്രസഭ സമാധാന സർവകലാശാലയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഐക്യരാഷ്ട്രസഭ സമാധാന സർവകലാശാലയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോസ്റ്റാറിക്ക. ഏത് രാജ്യത്തിന്റെ മുൻ കോളനികളാണ് മുഖ്യമായും കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുള്ളത്? ഏത് രാജ്യത്തിന്റെ മുൻ കോളനികളാണ് മുഖ്യമായും കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബ്രിട്ടൻ. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ലീഗ് ഓഫ് നേഷൻസ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ സാർക്ക് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1985. സാർക്ക് സ്ഥാപിതമായത് 1985. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു?
ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പഞ്ചശീല തത്വങ്ങൾ. ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാഷിംഗ്ടൺ DC. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം? ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1946. പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കാൻ അനുവാദമുള്ള ലോകത്തിലെ ഏക സംഘടന ഏത്? പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കാൻ അനുവാദമുള്ള ലോകത്തിലെ ഏക സംഘടന ഓപ്ഷൻ എ ആണ് ഉത്തരം, ഐക്യരാഷ്ട്ര സംഘടന. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ലാൻഡ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ലെമന്റ് ആറ്റ്ലി. G15 എന്ന സംഘടന സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1989. G15 1989. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് കോളനി അല്ലാത്ത കോമൺവെൽത്ത് രാജ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് കോളനി അല്ലാതിരുന്ന കോമൺവെൽത്ത് രാജ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മൊസംബിക്. യുനെസ്കോ രൂപവൽകൃതമായ വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1945. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ ഘടകം ഓപ്ഷൻ സി ആണ് ഉത്തരം, സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം? ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 51. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗബലം എത്ര? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗബലം ഓപ്ഷൻ സി ആണ് ഉത്തരം, 15. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആയിരുന്ന ഗ്ലാഡ്വിൻ ജെബ് ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്രിട്ടൻ. ഏത് ദ്വീപിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഏത് ദ്വീപിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മാൻഹട്ടൻ. ആഫ്രിക്കക്കാരനായ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബുട്രോസ് ഗാലി. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഉത്തരം, 25. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ്, 5. ആകെ അംഗങ്ങളുടെ എണ്ണം 15, അതിൽ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5. ഏത് വർഷമാണ് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് നേഷൻസ് CIS സ്ഥാപിതമായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1991. പിൽക്കാലത്ത് സ്വന്തം രാജ്യത്ത് പ്രസിഡന്റായ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കൂട്ട് വാൾഡ് ഹെയിം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം, 1966. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ഏത്? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചൈനയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ന്യായാധിപനായ ആദ്യ ഇന്ത്യക്കാരനാര്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ന്യായാധിപനായ ആദ്യ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ ആണ് ഉത്തരം, BN റാവു. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ കാലാവധി എത്ര ദിവസമാണ്? ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ കാലാവധി ഓപ്ഷൻ സി ആണ് ഉത്തരം, 1.
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം, ഓപ്ഷൻ എ ആണ് ഉത്തരം, ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ? ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പി എൻ ഭഗവതി. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം നിർമ്മിക്കുന്നതിന് സ്ഥലം ദാനം ചെയ്ത വ്യക്തി ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം നിർമ്മിക്കുന്നതിന് സ്ഥലം ദാനം ചെയ്ത വ്യക്തി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജോൺ ഡി റോക്ക്ഫെല്ലർ. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കുന്നതാണ്. ഈ വാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആംനസ്റ്റി ഇന്റർനാഷണൽ. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ പശ്ചാത്തലം ഏത് നിറമാണ്? ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ പശ്ചാത്തലം ഏത് നിറമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നീലയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 9 വർഷമാണ്. എല്ലാ അംഗരാജ്യങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഘടകം ഏതാണ്? എല്ലാ അംഗരാജ്യങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഘടകം, ഓപ്ഷൻ ബി ആണ്, പൊതുസഭ. ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളിൽ ഏതിന്റെ ആസ്ഥാനമാണ് ന്യൂയോർക്കിൽ അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഐ സി ജെ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടെ? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം, ഓപ്ഷൻ ഡി ആണ്, നൈറോബി. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി? ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി, ഓപ്ഷൻ സി ആണ് ഉത്തരം, 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5 വർഷം. ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഏതാണ്? 6 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ആണ് വർക്കിംഗ് ലാംഗ്വേജ്. ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഫ്രഞ്ച് ആണ്. പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നുവെങ്കിലും കോമൺവെൽത്തിൽ അംഗമായ രാജ്യം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മൊസംബിക്. G7 അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ഏത്? G7 അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം, ഓപ്ഷൻ സി ആണ് ഉത്തരം, ജപ്പാനാണ്. കോമൺവെൽത്ത് അംഗരാജ്യമായ റുവാണ്ട ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബെൽജിയം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ദുബായ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് എത്ര പ്രതിനിധികളെ അയക്കാം? ഐക്യരാഷ്ട്രസഭ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് എത്ര പ്രതിനിധികളെ അയക്കാവുന്നതാണ്? ഓപ്ഷൻ ഡി ആണ്, 5. ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏത് വൻകരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്? ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏത് വൻകരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, യൂറോപ്പ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം, ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹേഗ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡാഗ് ഹാമർഷോൾഡ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 1989 ഉച്ചകോടിയിൽ രൂപം കൊണ്ട സംഘടന ഏത്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 1989 ഉച്ചകോടിയിൽ രൂപം കൊണ്ട സംഘടന, ഓപ്ഷൻ സി ആണ്, G15. ആസിയാന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജക്കാർത്ത. മരക്കേഷ് ഉടമ്പടി പ്രകാരം ഘാട്ടിന് പകരം നിലവിൽ വന്ന സംഘടന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. നൊബേൽ സമ്മാനത്തിന് അർഹനായ രണ്ടാമത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കോഫി അന്നൻ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനായ യൂത്ത് ആൻഡിന്റെ രാജ്യം ഏത്? ഓപ്ഷൻ സി ആണ്, മ്യാൻമാർ.
രാജിവെച്ച ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ സി ആണ് ഉത്തരം, റിഗ്വേലി. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നന്റെ രാജ്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഘാന. സമാധാന നൊബേൽ നൊബേലിന് അർഹനായ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡാഗ് ഹാമർഷോൾ. ഏത് വർഷമാണ് കോഫി അന്നൻ ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം സമാധാന നൊബേൽ പങ്കിട്ടത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2001. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിന്റെ ആസ്ഥാനം എവിടെ? കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, മിൻസ്ക്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായി രണ്ടു പ്രാവശ്യം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കുർട്ട് വാർഡ്ഹൈ. പിൽക്കാലത്ത് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോഫി അന്നൻ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, പാരീസ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, റോം. ഏത് മാസത്തിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സെപ്റ്റംബർ. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്, ലീഗ് ഓഫ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപനം ഒപ്പുവെച്ച വർഷം? യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപനം ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ എ ആണ് ഉത്തരം, 1942. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലണ്ടനിൽ വെച്ച്. ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനമായിരുന്നത്? ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജനീവ. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 51. ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഏത് വർഷമാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1941. ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളായി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ഏത്? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോങ്കോ കോൺഫറൻസ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് ബ്രിക്സിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബ്രിട്ടൻ. ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസിഡർ സ്ഥാനത്തു നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിക്കി ഹാലി. താഴെ പറയുന്നവയിൽ UNO പ്രധാന ഘടകം അല്ലാത്തതേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. സാർക്ക് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാഠ്മണ്ഡു. ആംനെസ്റ്റി ഇന്റർനാഷണൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, മനുഷ്യാവകാശ സംരക്ഷണം. G15 രാജ്യങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഘടിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വികസ്വര രാജ്യങ്ങൾ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപം കൊണ്ട സ്ഥലം ഏത്? ഓപ്ഷൻ ഡി ആണ്, സാൻ ഫ്രാൻസിസ്കോ. ഐക്യരാഷ്ട്രസഭയിലെ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധിയായ നിയമിതനായ നയതന്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തിരുമൂർത്തി. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വിറ്റ്സർലൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയ ആന്റോണിയോ ഗുട്ടറസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 9. ചുവടെ പറയുന്നവയിൽ UNന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉറുദു. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവയിൽ സ്ഥിതി ചെയ്യാത്തത്? ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര മാരിടൈം സംഘടന. ബാക്കിയുള്ള ലോക വ്യാപാര സംഘടന, ലോകാരോഗ്യ സംഘടന, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇവയുടെ എല്ലാം ആസ്ഥാനം ജനീവയിലാണ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള UN ഏജൻസി ഏതാണ്? ത്രികക്ഷി ഭരണ സംവിധാനമുള്ള UN ഏജൻസി
ഓപ്ഷൻ എ ആണ് ഉത്തരം, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉച്ചകോടി ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ചോഗം. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, UN പൊതുസഭയും രക്ഷാസമിതിയും ചേർന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNO സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് WTO UNO സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്, തെറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNO ലക്ഷ്യം Article 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അതായത് 3 മാത്രമാണ് തെറ്റായത്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 3 എണ്ണം ശരിയാണ്. നോക്കാം, ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ശരിയാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്, അതും ശരിയാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു, അതും ശരിയാണ്. 4 പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്, തെറ്റാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.